നമുക്കറിയുമോ 1512 അതായത് 16-ാം നൂറ്റാണ്ടിൽ 16-ാം നൂറ്റാണ്ടിൽ കഴിഞ്ഞുപോയ ബായസീദു സാനി എന്ന് പറയുന്ന ഭരണാധികാരി മുഹമ്മദുനിൽ ഫാത്തിഹ് എന്ന് പറഞ്ഞ പ്രഗത്ഭനായ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയ പ്രഗത്ഭനായ മുഹമ്മദുനിൽ ഫാത്തിഹിന്റെ സ്പെയിൻ കീഴടക്കിയ മുഹമ്മദുനിൽ ഫാത്തിഹിന്റെ മകനാണ് ബായസീദു സാനി. അദ്ദേഹം മനോഹരമായ ഒരു പള്ളി നിർമ്മിച്ചു, മനോഹരമായൊരു പള്ളി. ആ പള്ളി സ്പെയിനിലെ മസ്ജിദാണ്. ബായസീദു സാനിയുടെ ആ മസ്ജിദിന്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ സുൽത്താൻ ബായസീദു സാനി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരുന്നു, മസ്ജിദിന്റെ ഉദ്ഘാടനം. അപ്പൊ എല്ലാവർക്കും കൗതുകമായി, ആരാണാവോ ആ പള്ളിയിൽ ആദ്യമായി നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നത്, ആരായിരിക്കും ആദ്യത്തെ ഇമാം, എല്ലാവരും കാത്തിരിക്കുകയാണ്. സ്പെയിനിന്റെ മനോഹരമായ ഒരു കാലഘട്ടത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ആരായിരിക്കും ആരായിരിക്കും അന്ന് ഇമാമ വിളിച്ചു പറഞ്ഞു. ഇമാമ നിൽക്കേണ്ടത് ലിയതഖദ്ദം ലിൽ ഇമാമാ, ഇമാമ നിൽക്കാൻ മുന്നോട്ട് നിൽക്കേണ്ടത് മല്ലം യൽതർ തിവാല ഹയാതിഹി ലിഖളാഇ സലാതി ഫർദ്, ഒരു ഫർദ് നിസ്കാരം പോലും ഖളാഇ വിട്ടേണ്ടതില്ലാത്ത വിധം 15 വയസ്സായ ഇടം മുതലോ പ്രായപൂർത്തിയായ ഇടം മുതലോ ഒരു നിസ്കാരവും ഖളാഇക്കാത്ത ഒരാൾ ബായസീദിന്റെ ഈ മസ്ജിദിലെ ഉദ്ഘാടന നിസ്കാരത്തിന് കയറി നിൽക്കാം. ആയിരക്കണക്കിന് ആളുകൾ വന്നിട്ടുണ്ട്, ആയിരക്കണക്കിന് ആളുകൾ. ഇവിടെ നിന്നൊരു 200-400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമാണിത്. ബായസീദു സാനി എന്ന് പറയുന്ന മഹാനായ മുഹമ്മദ് ഇബ്നുൽ ഫാത്തിഹിന്റെ മകൻ നിർമ്മിച്ച മസ്ജിദ്. എല്ലാവരും കൗതുകത്തോടെ, ആരാണാവോ ഒരു നിസ്കാരം പോലും ഖളാ ഇല്ലാത്ത ആൾ ആരാണ്? നോക്കുമ്പോ ആരും വരുന്നില്ല, ആരും വരുന്നില്ല. കൂട്ടത്തിൽ ഒരാൾ നടന്നു വരുന്നു, മറ്റാരുമല്ല ഈ മസ്ജിദുണ്ടാക്കിയ ബായസീദു സാനി. അദ്ദേഹം കടന്നു വന്നു, അദ്ദേഹം മെഹ്റാബിലേക്ക് നിന്നു. താൻ പ്രായപൂർത്തിയായ ഇടം മുതൽ ഒരു നിസ്കാരം പോലും ഖളാക്കിയിട്ടില്ലാത്ത ബായസീദു സാനിയാണ് തൻ്റെ സുൽത്താൻ മസ്ജിദിൽ ആദ്യത്തെ ഉദ്ഘാടന നിസ്കാരത്തിന് ഇമാമ നിൽക്കുന്നത്. നോക്കണം, പ്രായപൂർത്തിയായ ഇടം മുതൽ ഒരു നിസ്കാരം ഖളാക്കാത്ത ഭരണാധികാരികൾ. നമ്മളെ കയ്യിൽ 4 കാശ് കിട്ടുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ മറക്കുകയാണല്ലേ. ഭരണാധികാരികൾ, ഭരണാധികാരികൾ അറിയുമോ, സുബൈദ ബീവി എന്ന് പറയുന്ന ഹാറൂനു റഷീദിന്റെ ഭാര്യ സുബൈദ ബീവി ഇന്ന് മക്കയിൽ ചെന്നാൽ അറഫ മീന മുസ്ദലിഫയിലൂടെ നമ്മൾ ബസ്സിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടെ ഒരു കനാല് കാണാം. വലതുഭാഗത്ത് മലയുടെ ചെരുവിൽ ഒരു കനാലിൻ്റെ അസ്ഥിവാരങ്ങളുണ്ട്, ഇപ്പോഴും അതിൻ്റെ ബാക്കിയുണ്ട് അവിടെ. ഐനു സുബൈദ എന്നാണ് പറയാ, സുബൈദ ബീവിയുടെ തടാകം അല്ലെങ്കിൽ അരുവി എന്നാണ് അതിൻ്റെ പേര്. ഹറമിലേക്ക് ഹജ്ജിന് വന്നപ്പോ സുബൈദ ബീവി ബഗ്ദാദിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളുമായി ഹജ്ജ് ചെയ്യാൻ വേണ്ടി വന്നപ്പോ അറഫയിൽ വെള്ളം കിട്ടാതെ കണ്ടപ്പോ, മീനായിലും മുസ്ദലിഫയിലും ഹാജിമാർക്ക് വെള്ളത്തിന് ക്ഷാമം കണ്ടപ്പോ, അറിയണമേ ഒരു ഭരണാധികാരിയുടെ ഭാര്യയാണ് സുബൈദ ബീവി. 506 കിലോ തൻ്റെ ആഭരണമായി ഉപയോഗിച്ചിരുന്ന സ്വർണം, 506 കിലോ, 500-ലേറെ കിലോ സ്വർണം ആഭരണമായി ഉപയോഗിച്ചത് ചെലവിട്ടുകൊണ്ടാണ് ത്വായിഫിൽ നിന്ന് മിനായിലേക്കും അറഫയിലേക്കും മുസ്ദലിഫയിലേക്കും അത് കഴിഞ്ഞ് മക്കയിലേക്കും നീണ്ടുപോയിരുന്ന മനോഹരമായ ഐനു സുബൈദ എന്ന് പറയുന്ന തടാ ഒരു അരുവി ഉണ്ടാക്കിയത്. ഹാജിമാർക്ക് ശുദ്ധവെള്ളം കിട്ടാൻ ഇന്നത് വർക്ക് ചെയ്യുന്നില്ല. ആ ത്വായിഫിൻ്റെ താഴ്വരയിലുള്ള ജലത്തിൻ്റെ സ്രോതസ് വറ്റിപ്പോയതിനു ശേഷം അത് പിന്നെ ഉണ്ടായില്ല. പക്ഷേ 500 കിലോ സ്വർണം ഒരു പെണ്ണ് ഇതിന് സംഭാവന ചെയ്തിട്ടുണ്ട്. ആ മഹദിയുടെ പേരാണ് സുബൈദ ബീവി. ആ ബീവി മരണപ്പെട്ടപ്പോ മോൻ ചോദിച്ചു, ഉമ്മാ എങ്ങനെയുണ്ടുമ്മാ ഖബറിലെ ജീവിതം എങ്ങനെയുണ്ട്? മോനോട് ഉമ്മയുടെ കമ്മ്യൂണിക്കേഷൻ, ആത്മീയ ലോകത്ത് നിന്ന് സ്വപ്നങ്ങളിലൂടെ ആത്മാക്കൾ സംസാരിക്കുമല്ലോ. മോനോട് പറഞ്ഞു, മോനെ ഞാൻ വല്ലാണ്ട് പ്രയാസപ്പെടുകയായിരുന്നു, രക്ഷപ്പെടുമോ എന്ന് പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല. ചോദിച്ചു, എന്തേ ഉമ്മ 500-ലേറെ കിലോ സ്വർണം? അതിനൽപ്പം വെച്ച പണി കഴിഞ്ഞപ്പോഴേ ജോലിക്കാരോട് മഹദി പറഞ്ഞത്, ആർക്കെങ്കിലും ഇനി ക്യാഷ് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ടതുണ്ടെങ്കിൽ
എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോ, നിങ്ങളുടെ കയ്യിൽ ഞാൻ തന്നതിൽ മിച്ചമുണ്ടെങ്കിൽ അത് നിങ്ങൾ എടുത്തോളൂ. അങ്ങനെ ജോലിക്കാർക്ക് കുറെ കാശ് കിട്ടിയിട്ടുണ്ടെന്നാണ്. അത്രയും വാരിക്കോരി കൊടുത്തു. പക്ഷെ മഹദി പറഞ്ഞു, മോനോട് സ്വപ്നദർശനത്തിൽ പറഞ്ഞ വചനങ്ങൾ നമ്മുടെ മഹാന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. മഹദി പറയാണ്, മോനെ കിച്ചു അൻ അഹ്ലിക്, ഞാൻ നശിച്ചു പോകുമോ എന്ന് പേടിച്ചു മോനെ, എന്നെ അള്ളാഹു കൈവടിയുമോ എന്ന് പേടിച്ചു. ഉമ്മാ നിങ്ങളല്ലയോ ഐനു സുബൈദ എന്ന് പറയുന്ന ഹാജിമാർക്ക് വെള്ളം കുടിക്കാനുള്ള അരുവി ഉണ്ടാക്കി കൊടുത്തത്, അതൊന്നും അള്ളാഹു സ്വീകരിച്ചില്ലേ? ഇല്ല മോനെ, എൻ്റെ മനസ്സിലൊരു തോന്നലുണ്ടായിരുന്നു. എന്ത്? ഞാനിപ്പോൾ ഉണ്ടാക്കിയത് വലിയ സംഭവമല്ലേ, നമുക്കൊരു ബൈത്തുറഹ്മ ഉണ്ടാക്കി കൊടുത്താൽ മനസ്സിൽ വരൂലേ, ഇത് ഞാൻ ഉണ്ടാക്കിയ വീടാണ്, അതാരാ, അത് ഞാൻ കൊടുത്തതാണ്, സ്ഥലോ ഞാൻ കൊടുത്തതാണ്, വീടോ ഞാൻ ഉണ്ടാക്കി കൊടുത്തതാ, പള്ളിക്കാര മുനാര ഉണ്ടാക്കിയത് ഞാൻ, ഗേറ്റാരാ ചെയ്തത് ഞാനാണ് ചെയ്തത്, ഇന്റർലോക്കാര അത് ഞാൻ ചെയ്തതാണ്. ഒക്കെ ആഗ്രഹം വരൂലേ, ആഗ്രഹിച്ചിരുന്നുള്ളേ, ഒന്നും കിട്ടൂല ചെന്നാൽ, അതാണ് അവസ്ഥ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹുവിന് വേണ്ടി ഖാലിസത്തൻ ലിവജ്ഹി, അള്ളാഹുവിനെ ഉദ്ദേശിച്ച് കൊടുത്തത് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അല്ലാതെ ആളുകൾ പറയണം, ഫോട്ടോ എടുക്കണം, നാലാൾ അറിയണം, ലിസ്റ്റ് വായിക്കണം, ഈ തോന്നിയതൊക്കെ നാളെ നഷ്ടമാണെന്നാണ്. സുബ്ഹാന ജല്ല ജലാലു. നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ് പലതും ചെയ്യുന്നത്. പലരും അങ്ങനെയാണ്, അറിയണം, നാലാളുകൾ അറിയണം. പ്രളയത്തിനൊക്കെ ഒരുപാട് സഹായിച്ചവരുണ്ട്. സഹായിച്ചവരെന്നെ പിന്നെ ലൈവായിട്ട് പറയണത്, ഞാനാ കൊടുത്തത്, ഞാനാ ചെയ്തത്, അങ്ങനെ എങ്ങനെ, സുബ്ഹാനല്ലാ, എന്തിനതൊക്കെ ചെയ്യണം? കൊടുത്തു ലില്ലാ വഅലല്ലാ, അള്ളാഹുക്ക് വേണ്ടി കൊടുത്തതല്ലേ, നാളെ അവിടെ നിന്ന് കൂലി കിട്ടും. എന്തിനു വിളിച്ചു പറയണം? എന്തിനാളുകളെ അറിയിക്കണം? അറിയിക്കാൻ വേണ്ടി ചെയ്തതായിരുന്നു മോനെ. നിന്റെ ഉമ്മയുടെ മനസ്സിലൊരു തോന്നലുണ്ടായിരുന്നു, ഇത്രമേൽ വലിയൊരു പ്രൊജക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കുമല്ലോ. ഞാൻ അതിൻ്റെ പേരിൽ ഇച്ചിരി പൊങ്ങച്ചത്തിലാണ്. അതുകൊണ്ട് മോനെ, എൻ്റെ തടാകം, എൻ്റെ അരുവി, 500 കിലോ ഞാൻ ചെലവഴിച്ചത് അള്ളാഹു സ്വീകരിച്ചിട്ടില്ല മോനെ. പിന്നെ ഉമ്മ രക്ഷപ്പെടാൻ കാരണം, എല്ലാ രാത്രിയിലും സുബഹയോടടുക്കുന്ന സമയത്ത് ഉമ്മ എഴുന്നേൽക്കുമായിരുന്നു. നിന്റെ വാപ്പയും ഞാനും താമസിച്ച കൊട്ടാരത്തിൻ്റെ വരാന്തയിലെ ഒന്നാം നിലയിൽ ഞാനിങ്ങനെ നടക്കുമായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് عليها احيا وعليها اموت وعليها ابعث حيا ഞാൻ ദിക്റുകൾ ചൊല്ലാറുണ്ടായിരുന്നു മോനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിനാണ് റബ്ബേ ഞാൻ ജീവിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിലായിരിക്കും റബ്ബേ എൻ്റെ മരണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് عليها ابعث യൗമൽ ഖിയാമ നാളെ പരലോകത്തേക്ക് വരുമ്പോഴും ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം എന്ന് ആരും കാണാത്ത നേരത്ത് ഞാൻ എൻ്റെ ഷുറുഫാത്തിലേക്ക് വരുമായിരുന്നു. ആരായി പറയണമെന്നറിയോ? ആരായി ആരായി ഇവരുടെ ഭർത്താവുന്ന പഞ്ചായത്ത് പ്രസിഡൻ്റല്ല, ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻ്റല്ല, സ്പെയിൻ മുതൽ ചൈന വരെ നീണ്ടു നിന്ന രാജ്യങ്ങളുടെ ഭരണാധികാരി, അൾജീരിയ മുതൽ ഇങ്ങ് റഷ്യ വരെ നീണ്ടു നിന്ന രാജ്യം, ഇത് മുഴുവൻ ഇസ്ലാമിൻ്റെ അണ്ടറിലാണെന്ന് ഹാറൂൺ റഷീദ്. ഈ രാജ്യങ്ങളുടെ എത്ര രാജ്യങ്ങളുണ്ടാവും റബ്ബെ? അതൊക്കെ ഭൂമിയുടെ 2/3 എന്ന് പറയാൻ പറ്റും. അത്രയും വലിയൊരു ലോകം, ഏഷ്യയും ആഫ്രിക്കയും യൂറോപ്പിൻ്റെ പകുതിയോളം ഇസ്ലാമിൻ്റെ കീഴിൽ വന്ന ഒരു കാലഘട്ടത്തെ ഭരണാധികാരിയുടെ ഭാര്യയാണ് സുബൈദ ബീവി. നമ്മളെ പെൺകുട്ടികൾ കല്യാണത്തിന് നിസ്കരിക്കുന്നുണ്ടാവും. കല്യാണത്തലേ നിസ്കാരമുണ്ടോ? അതിൻ്റെ പിറ്റേ നിസ്കാരമുണ്ടോ? പുതിയാപ്പിളയും പുതിയനിറങ്ങുമ്പോൾ ദുഹറുണ്ടോ? അവർക്ക് അസറുണ്ടോ? നിക്കാഹൊക്കെ പള്ളിയിൽ നടക്കുന്നുണ്ട്. പുതിയ നിസ്കാരമുണ്ടോ? പുതിയാപ്പിളൊക്കെ നിസ്കാരമുണ്ടോ? നമ്മൾ ബ്രൈറ്റ് ടു ബി, ഗ്രൂം ടു ബി, എന്താ പറയുക, മെഹന്തി കല്യാണം, വലിയ വലിയ കേക്കുകളൊക്കെ വരച്ച് നേരത്തെയാണ് അഭിമാനം കാണിക്കാൻ വേണ്ടി അല്ലേ? മിഠായികളുടെ പരമ്പരകൾ, ചോക്ലേറ്റ് മനുഷ്യൻ തിന്നാവുന്നത് കൊണ്ടുവരാം, ഇത് ആളെ ഞെട്ടിക്കാൻ വേണ്ടി കിലോ കണക്കിന്, ലോഡ് കണക്കിന് വീടുകളിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ വിവാഹങ്ങളൊക്കെ ആഭാസങ്ങളാക്കി മാറ്റുന്നല്ലേ? നമ്മളൊക്കെ എന്ത് കണ്ടിട്ടാണ് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോകാൻ നിൽക്കുന്നത്? നമ്മൾ ആലോചിക്കുന്നുണ്ടോ ഇതൊക്കെ? ആരെ ബോധിപ്പിക്കാനാണ് നമ്മൾ ഈ കളിയൊക്കെ കളിക്കുന്നത്? ധൂർത്തല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പച്ചയായ ധൂർത്ത്. സമ്പത്ത് കിട്ടുമ്പോൾ നമുക്ക് നിസ്കാരിക്കാൻ നേരമില്ല, അള്ളാഹുവിനെ ഓർക്കാൻ സമയമില്ല, ഖുർആൻ എടുത്തു നോക്കാൻ നമുക്ക് നേരം കിട്ടുന്നില്ല. മഹദിയായ സുബൈദ ബീവി
അഞ്ഞൂറ് കിലോ ചെലവഴിച്ച ആ സംഭവം പറഞ്ഞിട്ട് പറയാണ്, അള്ളാഹു എന്നോട് സ്വീകരിച്ചത് ആരും കാണാതെ, ആരും കാണാത്തൊരു നേരത്ത്, ജനങ്ങൾ ഉറങ്ങുന്ന നേരം, സുബ്ഹിന്റെ മുമ്പ് ഞാൻ എൻ്റെ വരാന്തയിൽ വന്ന്, എൻ്റെ ബാൽക്കണിയിൽ വന്ന്, ടൈഗ്രീസ് നദിയാണ് അപ്പുറത്തുള്ളത്, മനോഹരമായ കൊട്ടാരത്തിലാണ്, എന്നാലും സുബ്ഹിക്ക് എഴുന്നേൽക്കുമായിരുന്ന സുബൈദ ബീവിയെ നമ്മുടെ മക്കൾക്ക് മാതൃകയാക്കണ്ടേ. ആ നേരത്ത് അല്ലാഹുവേ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ എനിക്ക് ജീവിക്കണം, അല്ലാഹുവേ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ എനിക്ക് മരണപ്പെടണം, ലാ ഇലാഹ ഇല്ലല്ലാഹിൽ എനിക്ക് പുനർജന്മം വേണമെന്ന് ഞാൻ അന്ന് അല്ലാഹുവിനോട് ചൊല്ലിയ ദിക്റുകളാണ് മോനെ അല്ലാഹു സ്വീകരിച്ചത്. കാരണം അതാരും കാണില്ലായിരുന്നു, ഞാൻ ആരോടും അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഉമ്മ ഇന്ന് ഖബറിൽ രക്ഷപ്പെട്ടത് എന്ന് എന്റെ മോനോട് പറയുന്ന സുബൈദ ബീവി റളിയല്ലാഹു തആല അൻഹാ. ഹാറൂനു റഷീദിനെ പോലെയുള്ള പ്രഗത്ഭനായ ഭരണാധികാരി, ആബിദീങ്ങളാണ് അവരൊക്കെ, റഹ്മത്തുല്ലാഹി അലൈഹി എന്ന് ഇസ്ലാമിക ഭരണാധികാരികളിൽ ഖിലാഫത്തിന് ശേഷം പറയാൻ കഴിയുമെങ്കിൽ അത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളാണെന്ന്, മറ്റേത് ഹാറൂനു റഷീദ് തങ്ങളാണ്. ഇവരൊക്കെ വലിയ വലിയ ആബിദീങ്ങളാണ്, സമ്പത്ത് ഇഷ്ടം പോലെയുണ്ട്, പക്ഷെ അവർ അല്ലാഹുവിനെ മറന്നില്ല. ഇഷ്ടം പോലെ കാശുണ്ട്, പക്ഷേ അവർ അല്ലാഹുവിനെ മറന്നു ജീവിച്ചില്ല. അതുകൊണ്ട് മുഅ്മിനേ, മഹാനായ ബായസീദു സാനി എന്ന ഭരണാധികാരി, സ്പെയിനിന്റെ ഭരണാധികാരി, താനുണ്ടാക്കിയ പള്ളിക്ക് ആദ്യത്തെ ഇമാമ് നിസ്കരിക്കാൻ ആര് നിൽക്കണമെന്ന് ആ പള്ളിയിലെ ഇമാമ് വിളംബരം ചെയ്തപ്പോ പ്രായപൂർത്തി ആയയിടം മുതൽ ഒരു നിസ്കാരം പോലും ഖളാ ഇല്ലാത്ത ആളാവണമെന്ന് പറഞ്ഞപ്പോ അതിന് മുന്നോട്ട് നിൽക്കാൻ ധൈര്യം വന്നത് ആ പള്ളിയിലെ ഇമാമിന് പോലും കഴിയാത്തത് അന്ന് നിർവഹിച്ചത് മഹാനായ മുഹമ്മദുൽ ഫാത്തിഹിന്റെ മകൻ ബായസീദു സാനി റഹ്മത്തുല്ലാഹി അലൈഹി എന്ന സ്പെയിനിന്റെ ഖലീഫയായിരുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ എത്രയെല്ലാം ഭൗതികതയിൽ നമ്മൾ മുന്നോട്ട് പോയാലും അള്ളാഹുവിനെ മറക്കാതെയും ദീനിനെ മറക്കാതെയും അള്ളാഹുവിൻ്റെ സ്മരണയിലായി മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.